ചുവാൻ കാരുണ്യരൂപാവരുമോ കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാവരുമോ നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ നീറുന്ന ഹൃദയത്തിൽ സാന്ത്വനമേകുവാൻ ആശ്വാസദായക വരുമോ കരയുന്ന മിഴികളിൽ കണ്ണീർ തുടയ്ക്കുവാൻ കാരുണ്യരൂപാവരുമോ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. മനുഷ്യപുത്രന്റെ കാലം നോഹയുടെയും ലോത്തിന്റെയും കാലം പോലെയുള്ള ഒരു കാലഘട്ടമായിരിക്കും എന്നുള്ള പ്രസ്താവനയാണ് ലൂക്കോസിന്റെ സുവിശേഷം 17:26 വാക്യത്തിൽ കർത്താവ് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നോഹയുടെയും ലോത്തിന്റെയും കാലഘട്ടത്തെ സംബന്ധിച്ച് നാം ഒന്ന് നോക്കിയാൽ മനുഷ്യൻ ചെയ്തു കൂട്ടിയ തിന്മയുടെ പരിണിത ഫലമായി കുടുംബങ്ങളുടെ അകത്ത് സമൂഹത്തിനകത്തുമൊക്കെ ദുഷ്ടത വർദ്ധിക്കുവാൻ ഇടയായി തീർന്നു എന്നും സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യ ജീവിതം വളരെ കഷ്ടതയുടെ നിറവിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് ഈ ഭാഗങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. സന്തോഷമായി ജീവിച്ചിരുന്ന കുടുംബത്തിൽ നിന്നും കയ്യനും ഹാബേലും യാഗം കഴിച്ചു. ഹാബേലിന്റെ യാഗമോ ദൈവത്തിൽ പ്രസാദിച്ചു, കയ്യന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല എന്ന കാരണത്താൽ കയ്യൻ ഹാബേലിനെ കൊന്നത് നിമിത്തം ആ കുടുംബത്തിന്റെ അകത്തളത്തിൽ കടന്നു വന്ന ദുഷ്ടതയെക്കുറിച്ചും ഉൽപ്പത്തി പുസ്തകം 4:16 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ സാധിക്കുന്നു. തിന്മ നിറഞ്ഞ, അകൃത്യങ്ങൾ നിറഞ്ഞ, പാപമില്ലാത്ത, രക്തം ചൊരിയ മനസ്സ് കാണിക്കുന്ന ഒരു സാഹചര്യം ആ വ്യക്തിയുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നപ്പോൾ കുടുംബം നശിച്ചു പോകുവാൻ ഇടയായി തീർന്നു എന്നും സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ അനുഭവങ്ങളിലൂടെ കാര്യങ്ങൾ കടന്നു പോകുവാൻ ഇടയായി തീർന്നു എന്നും മത്തായി സുവിശേഷം 26:38 വാക്യങ്ങൾ വായിക്കുമ്പോൾ, റോമാലേഖനം 17:32 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും, തിമോത്തിയോസ് എഴുതിയ 2:3 നാം വായിക്കുമ്പോഴും നോഹയുടെയും ലോത്തിന്റെയും കാലഘട്ടം പോലെ മനുഷ്യൻ ദൈവത്തെ വിട്ടകന്നുകൊണ്ട് അകൃത്യവും തിന്മയും പ്രവർത്തിപ്പാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിന്റെ അകത്തളങ്ങളിൽ ദുഷ്ടതയും അസമാധാനവും കടന്നുകൂടുവാൻ ഇടയായിത്തീർന്നു എന്നും അതിനു ഫലമായി ദൈവം അവരെ കൈവിട്ട് കളഞ്ഞ മണ്ഡലങ്ങളിൽ അവർ തകർന്നുപോയ ചരിത്രവും രേഖപ്പെടുത്തി ഓർമ്മപ്പെടുത്തുമ്പോൾ പുതിയ നിയമ ചിന്തയ്ക്കകത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പദങ്ങൾ ഇങ്ങനെയാണ്: അങ്ങനെ തന്നെയുള്ള ഒരു കാലഘട്ടം നിങ്ങൾ കാണുമ്പോൾ മനുഷ്യപുത്രന്റെ വരവ് സമീപമായെന്ന് നിങ്ങൾ തിരിച്ചറിയണമെന്നും ഇന്ന് നമ്മുടെ ഭൂമിയിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ തിന്മയും അകർത്യവും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളാണ് സമൂഹത്തിനകത്തും കുടുംബത്തിനകത്തും സഭയ്ക്കകത്തുമൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതോട് ബന്ധപ്പെട്ട് തകർന്നു പോകുന്ന കുടുംബങ്ങൾ, തകർന്നു പോകുന്ന വ്യക്തിബന്ധങ്ങൾ, തകർന്നു പോകുന്ന മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ അകത്തുള്ള അനുഭവങ്ങൾ, ദുഷ്ടത നിറഞ്ഞിട്ടുള്ള മനുഷ്യരുടെ അനുഭവങ്ങൾ നമുക്ക് കാണുവാനിടയാകുന്നു. നമ്മൾ ഇതുകൊണ്ടൊന്ന് മനസ്സിലാക്കണം, ഈ കാലഘട്ടം എന്ന് പറയുന്നത് നോഹയുടെയും ലോത്തിൻ്റെയും കാലം പോലൊരു കാലമാണ്. ഈ കാലഘട്ടത്തിൽ ആണ് നമ്മൾ ദൈവം ഭൂമിയെ
ഭൂമിയെ വിധിക്കുവാൻ ഇടയായിത്തീർന്നു എങ്കിലും ഈ കാലഘട്ടം മനുഷ്യപുത്രന്റെ വരവിന്റെ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന്റെ ശിക്ഷാവിധിയിൽ തകർന്നു പോകുന്നവരായിട്ടല്ല കർത്താവ് മനുഷ്യവർഗത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന നിത്യരക്ഷയെ പ്രാപിച്ചുകൊണ്ട് ഈ കാലഘട്ടം നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരേണ്ടതിന് ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടതിനായി തീരണം. അതിന് കൃപാലുവായ ദൈവം നമ്മളെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഈ നല്ല സന്ദർഭത്തിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വേദനയും സങ്കടവും കഷ്ടതവും നിറഞ്ഞവരായി ദുഷ്ടത നിറഞ്ഞവരായി പോകാതിരിപ്പാൻ നിത്യജീവനെ പ്രാപിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ കൃപയോടിരിക്കുവാൻ ദൈവം സഹായിക്കണേ. ദൈവവചന ചിന്തകൾ കേട്ട എല്ലാവരെയും മാനിക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.